എൻ ഐ ടിയിൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ നടന്ന സമരം ഒത്തുതീർപ്പായി. സമരസമിതി നേതാക്കളും എൻ ഐ ടി ഡയറക്ടർ പ്രസാദ് കൃഷ്ണയും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. എൻ ഐ ടിയിലെ സെക്യൂരിറ്റി ജീവനക്കാരെയും ശുചീകരണ തൊഴിലാളികളെയും കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ നടത്തുന്ന സമരമാണ് ഫലം കണ്ടത്. തുടർച്ചയായ അഞ്ചാം ദിവസവും സമരം തുടരുന്നതിനിടെ സമരസമിതി നേതാക്കളും എൻ ഐ ടി ഡയറക്ടർ പ്രസാദ് കൃഷ്ണയും തമ്മിൽ നടത്തിയ ചർച്ചയാണ് സമവായത്തിലെത്തിയത്. ക്യാമ്പസിന് മുമ്പിൽ പന്തൽ കെട്ടി സമരം തുടരുകയായിരുന്നു ജീവനക്കാർ. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പന്തൽ കെട്ടി സമരം ആരംഭിച്ചത്. ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ രണ്ട് ദിവസം മുമ്പാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഇതിനിടെ സമരത്തിൽ പങ്കെടുത്തവർ ജോലിക്ക് വരേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം നിർദ്ദേശവും വന്നു. ഓഫീസ് ജീവനക്കാരോടുൾപ്പെടെ ശുചീകരണ തൊഴിൽ ചെയ്യാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ടായി. ഇതോടെയാണ് സമരം കൂടുതൽ ശക്തമാക്കിയത്. എൻ ഐ ടിയുടെ പ്രവർത്തനം താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയതോടെ എൻ ഐ ടി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. നിലവിൽ 11 സൂപ്പർവൈസർ, 140 സെക്യൂരിറ്റി ഗാർഡ്, 12 ഡ്രൈവർ കം സെക്യൂരിറ്റി, 171 ശുചീകരണ തൊഴിലാളികൾ എന്നിവരാണ് എൻ ഐ ടിയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം 150 സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം 119 കുറച്ചു. അടുത്ത മാസം മുതൽ 55 വയസ്സ് കഴിഞ്ഞവരെ ജോലിക്ക് വെക്കേണ്ടെന്നുള്ള നിർദ്ദേശവും രജിസ്ട്രാർ കരാർ കമ്പനിക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചർച്ചഫലം കണ്ടതോടെ എല്ലാ തൊഴിലാളികൾക്കും ജോലിയിൽ തുടരാൻ അനുമതിയായി. 60 വയസ്സ് വരെ ആർക്കും ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി വേണ്ട. നിലവിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ശാരീരിക ക്ഷമത പരിശോധിക്കാൻ മാത്രമേ ചർച്ചയിൽ തീരുമാനമെടുത്തുള്ളൂ. CIT നേതാവ് EP വിനോദ് കുമാർ, INTUC നേതാവ് ദിനേശ് പെരുമണ്ണ, BMS നേതാവ് പ്രകാശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.